നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നും നമ്മുടെ മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമത്തിൽ ലവ് ജിഹാദിനെ പറ്റി അല്ലെങ്കിൽ നാർക്കോ ജിഹാദിനെ പറ്റിയൊക്കെയുള്ള ചർച്ചയായിരുന്നു അപ്പോൾ ആ അതിലെ ആ വനിത വളരെ ശക്തിയുക്തം അവർ ഏതൊക്കെയോ വിചിത്ര ന്യായങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ ലവ് ജിഹാദ് എന്നൊരു സംഗതി ഇല്ലെന്നും ലവ് ജിഹാദ് പാർലമെൻറ്റിൽ ലവ് ജിഹാദിനെ പറ്റി ചോദ്യം ഉന്നയിച്ചപ്പോൾ ബിജെപിയുടെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്നും ആ ഒരു സാങ്കേതിക പദത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് അവർ ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും ബിജെപിയുടെ പ്രതിനിധിയായിട്ടിരുന്നത് വി വി രാജേഷാണ്. വി വി രാജേഷ് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നതൊക്കെ കണ്ടു. ദയവു ചെയ്ത് ചുറ്റും നടക്കുന്നതിനെപ്പറ്റി സാമാന്യ ബോധമില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് എന്നതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യമില്ലെങ്കിൽ ഇതുപോലെയുള്ളവരുടെ അടുക്കേൽ പോയി ചർച്ച ചെയ്യരുത് എന്ന് ദയവ് ചെയ്ത് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഷാനിയെ പൊളിക്കാൻ വെറും സെക്കൻഡുകൾ മാത്രം മതിയായിരുന്നു. എന്താണ് ഷാനി ചോദിച്ചതെന്നും എന്താണ് മറുപടി കൊടുക്കേണ്ടതെന്നും നിങ്ങൾക്ക് ഒരു സാമാന്യ ബോധം ഉണ്ടായിരുന്നത് എങ്കിൽ വളരെ ലളിതമാണ്. ഷാനിയെപ്പോലെ ഉള്ളവരുടെ വാദമുഖങ്ങൾ പൊളിക്കുക എന്നത് കുറഞ്ഞ പക്ഷം ചുറ്റും നടക്കുന്ന മാധ്യമങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളൊക്കെ ഒന്ന് കണ്ടാൽ മാത്രം മതി. പക്ഷേ അതിന് നിങ്ങൾ ചുറ്റും കണ്ണു തുറന്ന് ഇരിക്കുക തന്നെ വേണം. ഉദാഹരണത്തിന് നമ്മുടെ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു, ഈ കേരളത്തിലെ മദ്രസകളിൽ വണ്ടികെട്ട് എന്നൊരു സംഗതി ഉണ്ടോയെന്ന്. ഞാൻ വണ്ടികെട്ടെന്ന ഒരു വാക്ക് ഇവിടെ ബോധപൂർവം ഉപയോഗിച്ചതാണ്. അതിൽ യാതൊരു അശ്ലീലവുമില്ല. യഥാർത്ഥത്തിൽ അതിന് പകരം ഉപയോഗിക്കേണ്ട ഒരു വാക്കുണ്ട്, നമ്മുടെ മലയാള സിനിമകളിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് അവരുടെ നിലവാരം, ഞാനിവിടെ പറയുന്നില്ല. ഇങ്ങനെയൊരു ചോദ്യം നിയമസഭയിൽ ഉന്നയിക്കുകയാണ്. ഏതെങ്കിലും ഒരു MLA ആഭ്യന്തരമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുന്നു, കേരളത്തിലെ മദ്രസകളിൽ വണ്ടികെട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം അവർക്കറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു വാക്ക്, ഉത്തരം ഇല്ല എന്നായിരിക്കും. കേരളത്തിലെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അല്ലെങ്കിൽ ഉസ്താദുകൾ ചെറിയ ആൺകുട്ടികളിൽ പ്രകൃതി വിരുദ്ധ പീഡനം നടത്താറുണ്ടോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 100 കണക്കിനുണ്ട് എന്ന് മറുപടി കിട്ടും. ശ്രദ്ധിക്കുക, 100 കണക്കിനുണ്ട് എന്ന് മറുപടി കിട്ടും. വിവിധ കേസുകളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് ഇവിടുത്തെ വിഷയം. ഈ സാങ്കേതികമായിട്ടുള്ള ഒരു വാക്ക് മാത്രമാണ് പാർലമെൻറ്റിലെയും വിഷയം. ലവ് എന്നത് ഇംഗ്ലീഷ് വാക്കും ജിഹാദ് എന്നത് അറബി വാക്കുമാണ്. അതുകൊണ്ട് തന്നെ ലവ് ജിഹാദ് എന്ന പേരിൽ ഇന്ത്യയിലെ ഒരു പോലീസ് സ്റ്റേഷനുകളിലും FIRൽ അങ്ങനെയൊരു പദം കയറി വരില്ല. അതുതന്നെ പാർലമെൻറ്റ് രേഖകളിലും വരില്ല, നിയമസഭാ രേഖകളിലും വരില്ല. ഇന്ത്യയിലെ ഒരു കോടതിയിലും ലവ് ജിഹാദ് എന്ന വാക്ക് കയറി വരില്ല. അത് വ്യക്തമായിട്ടറിയാവുന്ന കുറുക്കൻ്റെ ബുദ്ധിയുള്ള ബെന്നി ബെഹനാനാണ് ആ കോണസ്റ്റ് ചോദ്യം പാർലമെൻറ്റിൽ ചോദിച്ചത്. ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന്, ഉത്തരം ഇല്ല എന്നാണ്. ഇനി ചോദ്യം ഇങ്ങനെയായിരുന്നു എങ്കിലോ, ഇവിടെ പ്രലോഭിപ്പിച്ചും പീഡിപ്പിച്ചും മയക്കുമരുന്ന് കൊടുത്തും പിന്നെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചും അതിൻ്റെ ചിത്രങ്ങൾ കാണിച്ചും മതപരിവർത്തനം നടത്താറുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കേസുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടുന്ന് കിട്ടുന്ന മറുപടി 100 കണക്കിനുണ്ട് അല്ലെങ്കിൽ 1000 കണക്കിനുണ്ട് എന്നാവും. ഒരു സംശയം വേണ്ട. അപ്പോൾ ഇത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. അതിന് ലവ് ജിഹാദ് ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കിടന്ന് ബബ്ബബ അടിച്ച് ഉരുടുകയല്ലായിരുന്നു വി വി രാജേഷിനെ പോലെയുള്ളവർ ചെയ്യേണ്ടത്. കുറഞ്ഞ പക്ഷം താൻ ഏത് സബ്ജക്റ്റിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ഇതുപോലെ ചെറിയ നിസാരപ്പെട്ട ചില കാര്യങ്ങൾ കാണിച്ചാണ് ഇവർ പല കാര്യങ്ങളും വഴിതിരിച്ചു വിടുന്നത്. ഇനി അതിന് അനുവദിച്ചുകൂടാ. ഇനി ആ മാധ്യമ പ്രവർത്തകരോട് ആയിട്ട് അവർ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്, നിങ്ങൾ വലിയ ശക്തിയുക്തം ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥാപിച്ചെടുക്കുമ്പോൾ വെള്ളപൂശിയെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ലവ് ജിഹാദിനും നാർക്കോ ജിഹാദിനും ഇരയാക്കപ്പെട്ട് അതിൻ്റെ ഇരകളാക്കി ജീവിതം ഹോമിക്കപ്പെട്ട് ഇവിടെ ജീവിക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ടെന്നും സ്ത്രീകളുണ്ടെന്നും ചെറിയ കുട്ടികളുണ്ടെന്നും അവർക്കൊക്കെ കുടുംബമുണ്ടെന്നും ബന്ധുക്കളുണ്ടെന്നും സുഹൃത്തുക്കളുണ്ടെന്നും അവർക്കൊക്കെ ഈ സംഭവിച്ചതിൽ അഗാധമായിട്ടുള്ള വിഷമവും ദുഃഖവും നിരാശയും ഉണ്ടെന്നും കണ്ണീരിലാണ് അവരുടെ ജീവിതമെന്നും അവരുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണുനീരിനും അവരുടെ ശാപവാക്കിനും നിങ്ങളുടെയൊക്കെ കുടുംബത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വരും തലമുറയ്ക്ക് പോലും അതിൻ്റെയൊക്കെ ശാപം ഏക്കും എന്ന് ബോധ്യം വേണം. ഇതേപോലെ ഉള്ളതിനെ ഇല്ല എന്ന് പറഞ്ഞ് വെളുപ്പിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ആ മനുഷ്യ ജീവനകളെ കൂടി ഓർക്കണം.
തീർച്ചയായിട്ടും കുറച്ച് ആളുകളെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ എല്ലാ കാലവും എല്ലാവരെയൊന്നും പറ്റിക്കാനാവില്ല ഇനി ശ്രീ വെള്ളാപ്പള്ളി നടേശനോടാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞല്ലോ ഇവിടെ ഈ പാലാ ബിഷപ്പിൻ്റെ ആ പരാമർശം തെറ്റായി പോയെന്നും യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ക്രിസ്ത്യാനികളാണെന്നും ശരിയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവിടെ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്താറുണ്ട് പക്ഷേ വളരെ വലിയ വ്യത്യാസമുണ്ടോ എന്ന് മാത്രം തുറന്നു തന്നെ പറയാം ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളിലെ 99% പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ദാരിദ്ര്യം മൂലം അരികുവൽക്കരിക്കപ്പെട്ട ദളിതരെയും അതേപോലെ തന്നെ ആദിവാസികളെയുമാണ് അവർ അവരുടെ സാഹചര്യം ചൂഷണം ചെയ്ത് മതപരിവർത്തനം നടത്തുന്നത് അപൂർവമായിട്ട് മറ്റുള്ളവരെ ഉണ്ടാവാം എന്നാലും 99% ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഹിന്ദു എന്ന ഒരു വലിയ സമൂഹം വിചാരിച്ചാൽ അവർ ഒറ്റക്കെട്ടായി ഞങ്ങൾ നിൽക്കുന്നു എല്ലാവരെയും സമഭാവനയോടെ കാണുന്നു എന്ന് ഒരു നിമിഷം തീരുമാനിച്ചാൽ സ്വിച്ച് ഇട്ടതുപോലെ ആ മതപരിവർത്തനം നിൽക്കും അപ്പോൾ കുറ്റം ക്രിസ്ത്യാനിയുടെയല്ല ഹിന്ദുവിൻ്റെയാണ് ഹിന്ദു എന്ന് ഒത്തൊരുമിക്കുന്നു ഞങ്ങളുടെ കൂട്ടത്തിലെ എല്ലാ ജാതികളും ഒന്നാണ് തുല്യമാണ് അല്ലെങ്കിൽ ഇവിടെ വലിപ്പച്ചെറുപ്പമില്ല എന്ന് ഹിന്ദു സ്വയം തീരുമാനിച്ചാൽ ക്രിസ്ത്യാനി മതം മാറ്റുന്നത് സ്വിച്ചിട്ടതുപോലെ നിൽക്കും പക്ഷേ ഇസ്ലാമിസ്റ്റുകളുടെ കാര്യം അങ്ങനെയല്ല അവർ കഴുത്തിൽ കത്തിവെച്ചും പീഡിപ്പിച്ചും പേടിപ്പിച്ചും ലൈംഗികമായിട്ട് ഉപയോഗിച്ചും അതിൻ്റെ ചിത്രങ്ങൾ കാട്ടിയും അതിൻ്റെ വീഡിയോ എടുത്തുമൊക്കെയാണ് അവർ ഈ മതം മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത് ഹിന്ദു ഒന്നിച്ചാലും അവർക്ക് തുടർന്നും ചെയ്യാവുന്നതേ ഉള്ളൂ അതാണ് വലിയ അന്തരം അതിനെയും ഇതിനെയും കൂടെ ഒരു നുഖത്തിൽ കെട്ടാൻ വെള്ളാപ്പള്ളി ശ്രമിക്കരുത് വെള്ളാപ്പള്ളി ഇന്ന് ചെന്ന് എത്തിയിരിക്കുന്ന ആ എലിക്കണി എന്തെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം വെള്ളാപ്പള്ളി നടേശൻ ഓർമ്മയില്ലെങ്കിൽ അങ്ങോട്ട് ഓർമ്മിപ്പിക്കാം വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മാൻഹോളിൽ വീണ രണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടി പോയി ഒരു മലയാളി ജീവൻ ഹോമിച്ചിരുന്നുവല്ലോ അദ്ദേഹം ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളാണ് അന്ന് കേരള ഗവൺമെൻറ് ആ കുടുംബത്തിന് 10 ലക്ഷം കൊടുത്തപ്പോൾ അന്ന് ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ പോലും വിവേചനമുണ്ട് എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞ ആൾ വെള്ളാപ്പള്ളിയാണോ അദ്ദേഹം അന്ന് പറഞ്ഞത് ശരിയുമായിരുന്നു പക്ഷേ സമൂഹത്തിൻ്റെ നാനാ വഴിയിൽ നിന്നും അദ്ദേഹത്തിന് വിമർശനമായിരുന്നു കിട്ടിയത് എന്തിന് സംഘപരിവാർ അനുകൂലികളിൽ നിന്ന് പോലും ഉള്ളതുപോലെ പറയണമല്ലോ പക്ഷേ അന്ന് സത്യം വിളിച്ചു പറഞ്ഞ ആദ്യ വ്യക്തി വെള്ളാപ്പള്ളിയുമായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് കേരളത്തിന് മനസ്സിലാവാൻ പിന്നീടും കുറേ കാലം വേണ്ടി വന്നു അങ്ങനെ ആർജവത്തോടെ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളിക്ക് ഇന്ന് പലർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി പറയേണ്ടി വന്നു എങ്കിൽ അത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അത് അദ്ദേഹം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും പിന്നെ ചില ഇടങ്ങളിൽ ചില അടക്കം പറച്ചിലുകളുണ്ട് വെള്ളാപ്പള്ളി നടേശന് ഒരുപക്ഷെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് അദ്ദേഹം കേട്ടിട്ടില്ലായിരിക്കാം അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം പക്ഷേ വെള്ളാപ്പള്ളി നടേശന് മൈക്രോ ഫിനാൻസ് എന്നാണ് നന്നായിട്ടറിയാം അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് ശരിക്കും മനസ്സിലായി കാണും വെള്ളാപ്പള്ളി എന്തുകൊണ്ട് ഈ നിലപാട് മാറ്റത്തിലേക്ക് എത്തിപ്പെട്ടു എന്ന് പിന്നെ കുറേ കാലം കൊണ്ട് ഇദ്ദേഹത്തിന് ചില ഓമന പേരുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ വെള്ളാപ്പള്ളിയുടെ സമുദായം തന്നെ മുഖവിലക്കെടുക്കുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധനയാണ് അദ്ദേഹം നടത്തുന്നത് നിങ്ങൾ ആരൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിലും ഇന്ത്യയിലും കുറേ മോശം പ്രവണതകൾ നടക്കുന്നുണ്ട് നമ്മുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ദോഷകരമാകാത്ത രീതിയിൽ ഇതൊക്കെ നേരെയാക്കുക എന്നത് എല്ലാവരുടെയും കടമ തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആരെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ലവ് ജിഹാദ് ഇല്ല അല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് ഇല്ല എന്ന് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൗദിയുടെ ഔദ്യോഗിക ചാനലായ അൽ അറേബ്യ പോലും അതായത് അൽ അറേബ്യ പോലും 2018 നാർക്കോ ജിഹാദ് എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്ററി അവർ ചെയ്തിട്ടുണ്ട് അത് ലെബനൻ എന്ന ക്രിസ്ത്യൻ രാജ്യം മുസ്ലിം രാജ്യമായ കഥയാണ് ഇവരുടെ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും മതപരമായിട്ടുമൊക്കെ എതിർചേരിയിൽ നിൽക്കുന്ന ഷിയ മുസ്ലിങ്ങളാണ് അതിൻ്റെ പിന്നിൽ എന്നതുകൊണ്ടാണ് അവർ ആ വീഡിയോ ചെയ്യാൻ മുതിർന്നത് അല്ലെങ്കിൽ അവർ ആ വീഡിയോ ചെയ്യില്ലായിരുന്നു ഹിസ്ബുള്ള എന്ന ഗ്രൂപ്പാണ് ലെബനൻ എന്ന ക്രിസ്ത്യൻ രാജ്യം മുസ്ലിം രാജ്യമാക്കിയത് അപ്പോൾ സൗദി അറേബ്യ പോലും നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് സമ്മതിച്ച സ്ഥലത്താണ് പിണറായി പോലും അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പോലും അങ്ങനെ കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്കത്രയും ലോകവിവരം മാത്രമേ ഉള്ളൂ എന്ന് കൂട്ടുക അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന്
15,692 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 17.48% ആണ്. 92 പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ പറയുന്നത്. ഇതാണ് ഇന്നത്തെ കോവിഡ് കണക്ക്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.